എക്സീഡ് പുസ്തകങ്ങൾ മൊബൈലിലൂടെ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വാട്സാപ്പിലൂടെ തന്നിട്ടുള്ള ലിങ്ക് ഒന്നുകിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ആക്കാം. അപ്പോൾ എക്സീഡിൻ്റെ പേജിലേക്ക് പോകും. അപ്പോൾ പലരുടെയും മൊബൈൽ ബ്രൗസർ ചിലപ്പോൾ അത്ര ഫാസ്റ്റുള്ള ബ്രൗസർ ആയിക്കോളന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുണ്ടാകുന്ന ക്രോം ബ്രൗസറിലേക്ക് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്രോം ബ്രൗസറിൽ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് എക്സീഡിൻ്റെ സൈറ്റിലേക്ക് പോകും. ഫൗണ്ടേഷൻ CBSE എന്നുള്ള സീരീസാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കവിടെ മുകളിൽ കാണാൻ പറ്റും ലോക്ക്ഡൗൺ കാരണം 5 to 10 days കഴിഞ്ഞിട്ട് ഡെലിവറി ഉണ്ടാവുള്ളൂ എന്നുള്ള മെസ്സേജ് അവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പർച്ചേസ് ചെയ്യുന്നത് 2nd class ടെക്സ്റ്റ് ബുക്കാണ്. 2nd class ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ താഴെ ആഡ് ടു കാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ മുകളിലേക്ക് അത് എൻ്റെ കാർട്ട് ബോക്സിലേക്ക് ആഡ് ചെയ്ത് കാണാം. അപ്പോൾ വ്യൂ കാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എത്ര ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളൂ, അതിൻ്റെ എമൗണ്ട് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് വന്നിട്ട് ഒന്നിൽ കൂടുതൽ ബുക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് കൊടുക്കുക. ചെക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഷോ ഓർഡർ സമ്മറി എന്ന് കാണാം മുകളിൽ നിങ്ങൾക്ക്. അതിൽ നിങ്ങൾക്ക് ബുക്കിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ കാണാം. അവിടെ ഡിസ്കൗണ്ട് കോഡ് അടിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ ആണ് നമ്മൾ ഡിസ്കൗണ്ട് കോഡ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡിസ്കൗണ്ട് കോഡ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ആ കുട്ടിയുടെ. ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത കോഡുകളാണ്. ഒരു കോഡ് ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടോ ഡിസ്കൗണ്ട് കോഡ് പ്രകാരം എമൗണ്ട് 2400 കുറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കുള്ളത് ഇമെയിൽ അഡ്രസ്സ്. ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇതിലേക്കാണ് നിങ്ങളുടെ അവരുടെ ഭാഗത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് അധികവും വരുന്നത്, ഇമെയിൽ അഡ്രസ്സിലേക്കാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുക. അതിനുശേഷം താഴെ ഷിപ്പിംഗ് അഡ്രസ്സ്, ആർക്ക് ആരുടെ പേരിലാണത് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കുട്ടിയുടെ പേര്, അത് അതിൻ്റെ ശേഷം ഫാദറിൻ്റെ അഡ്രസ്സും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കൂളിലെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടീൻ്റെ പേരിൻ്റെ കൂടെ നാബാരെന്നും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു മൊബൈൽ നമ്പർ കൂടെ കൊടുക്കുന്നത് നന്നാവും. 2 mobile number കൊടുക്കുന്നത് നന്നാവും. അതായത് ഒന്ന് അഡ്രസ്സിൻ്റെ കൂടെയും ഒന്ന് മെയിൻ കോൺടാക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറും. അതായത് ആ മെയിൻ കോൺടാക്റ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു നമ്പറാണ് ഇവിടെ അഡ്രസ്സിൻ്റെ കൂടെ കൊടുക്കേണ്ടത്. 2nd കൊടുക്കാവുന്ന ഒരു നമ്പറാണത് അഡ്രസ്സിൻ്റെ കൂടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സിറ്റി എന്നുള്ളിടത്ത് ജില്ലയാണ് കൊടുക്കേണ്ടത്. അത് മലപ്പുറം സിറ്റി എന്നുള്ള നമ്മുടെ പ്ലേസ് അല്ല, അത് സിറ്റി എന്ന് അവരുദ്ദേശിക്കുന്ന ജില്ലയാണ്. എന്നിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, പിൻകോഡ് കൃത്യമായിട്ട് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, ഏത് ഫോൺ നമ്പറിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോൺ നമ്പർ കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ ടു ഷിപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ അടിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുത്ത അഡ്രസ്സ്, ഇമെയിൽ ID, അതുപോലെ തന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ഡിസ്കൗണ്ട് കൂടെ അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷോ സമ്മറി ഓർഡർ സമ്മറി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡിസ്കൗണ്ട് കൂടെ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. എന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റിലേക്ക് പോയാൽ മതി. ഡിസ്കൗണ്ട് കൂടെ ഓപ്ഷൻസ് വന്നതിന് ശേഷം മാത്രം ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റിലേക്ക് പോകുന്ന ലിങ്കാണ്. അവിടെയും ഡിസ്കൗണ്ട് കൂടെ അവിടെയും അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി അടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അടുത്ത ഒരു ഓപ്ഷൻ കാണാം CC Avenue, അതാണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നത്. നമുക്കത് വേണ്ട, അതിന് പകരം റീസർവ് പേ ആണ് സെലക്ട് ചെയ്യേണ്ടത്. CC Avenue എല്ലാ കാർഡും ആക്സെപ്റ്റ് ചെയ്യില്ല. ആകെ വളരെ ഏത് ഒരു ബാങ്കിൻ്റെ കാർഡ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത്
റൂപേ കാർഡ് മാസ്റ്റർ കാർഡ് ഒന്നും എടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. പക്ഷേ റീസർവ് പേയിൽ എല്ലാ കാർഡും എടുക്കുന്നുണ്ട്. അപ്പോൾ റീസർവ് പേയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളെ കയ്യിൽ മാക്സിമം ഉണ്ടാവുക വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അതുപോലെ തന്നെ റുപേ കാർഡായിരിക്കും. അതായത് സർവീസ് സഹകരണ ബാങ്കൊക്കെ റുപേ കാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് റീസർവ് പേ ആണ്. അതിൽ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ HDFC ഡെബിറ്റ് കാർഡ്, അത് HDFC ബാങ്കിലുള്ളവർക്ക് ഉപയോഗിക്കാനാണ്. ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓൾ അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും, കാർഡ് നമ്പർ കാര്യങ്ങൾ. അപ്പോൾ അതർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് ആണ്. നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. ഇത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങളെ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഉപയോഗിക്കുന്നത് നെറ്റ് ബാങ്കിങ് ആണ്. SBI നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേ ചെയ്യുന്നത്. അപ്പോൾ അത് പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് കൊണ്ടുപോകും. അവിടെ നെറ്റ് ബാങ്കിങ് ചെയ്യുന്നവർ യൂസർ നെയിം, പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. യൂസർ നെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം നെറ്റ് ബാങ്കിങ്ങിനാണ് ലോഗിൻ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡിനനുസരിച്ച് നിൽക്കും. വേണ്ട ഡീറ്റെയിൽസ് അതിൽ എന്താണ് വരുന്നത് അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ സെയിം തന്നെയല്ലേ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് OTP വരും, ആ OTP അടിച്ചു കൊടുക്കുക. കാർഡാണെങ്കിലും OTP വരും, ആ OTP അടിക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഫോണിൽ വേറെ കളികളൊന്നും ചെയ്യാൻ പാടില്ല. ഫോണിൽ അന്യ അവിടെയും ഇവിടെയും തൊട്ടിട്ട് ഈ ലിങ്ക് കളയരുത്. ഈ സമയത്ത് ലിങ്ക് കളഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത് ഇപ്പോൾ ഇതുവരെ ചെയ്ത ഓപ്ഷൻസ് മൊത്തം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കൂടെ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വർക്കാവുള്ളൂ. നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇങ്ങനെ കൺഫേം ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സ്വീകരിച്ചതായിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ പേജ് തിരിച്ച് എക്സിയുടെ സൈറ്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഫോണിൽ തൊട്ട് വിളിക്കരുത്. ഫോണ് നമ്മുടെ കൈ തട്ടിയിട്ട് ബാക്കായി പോകുകയും ചെയ്യരുത്. ഓട്ടോമാറ്റിക് എക്സിയുടെ സൈറ്റിലേക്ക് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും, അതായത് നമ്മുടെ ഓർഡർ കൺഫേം ആയതിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളെ മെയിലിലേക്ക് ഇതിൻ്റെ ഒരു കോപ്പി വന്നിട്ടുണ്ടാവും. ഇനി വേറെ ബുക്ക് പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് എക്സിയുടെ സൈറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇത്രയാണ് ഫോൺ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.